നമ്മെ പരമാത്മാവിൽ നിന്നും ദൂരേക്ക് നയിക്കുന്ന മാർഗത്തിന്റെ നാമമാണ്. അതായത് അധർമ്മം എന്നത് അജ്ഞാനത്തിന്റെ മറ്റൊരു നാമമാണല്ലേ? അങ്ങനെയെങ്കിൽ അജ്ഞാനികളോട് നാം ദയയല്ലേ പ്രകടിപ്പിക്കേണ്ടത്? മാധവ, ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അജ്ഞാനികൾ ജ്ഞാനത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും പ്രപഞ്ചത്തിൽ നിന്ന് ധർമ്മം അപ്രത്യക്ഷമാകുമോ എന്ന ഭയവും ഉത്ഭവിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തിൽ നിന്നും ധർമ്മം അപ്രത്യക്ഷമാവുകയാണെങ്കിൽ, ഭാവിതലമുറകൾക്ക് ഇവിടെ ധർമ്മം പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ, നിശ്ചയമായും ഇന്ന് തന്നെ അധർമ്മികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നത് അനിവാര്യമാണ്. ഇന്നത്തെ അവസ്ഥയും ഇപ്രകാരമുള്ളത് ധർമ്മം സ്ഥാപിക്കേണ്ട കർത്തവ്യം നിന്റേതുമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അധർമ്മിയായി മാറുകയില്ലേ മാധവി? കർമ്മത്തിന് ബന്ധനങ്ങൾ നിശ്ചയമായും ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ കാരണങ്ങൾക്കൊരിക്കലും ബന്ധനമുണ്ടാവുകയില്ല പാർത്ഥ. നീ കർമ്മത്തിനും കാരണത്തിനും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മങ്ങൾക്കെല്ലാം കാരണമാണ്, എന്നാൽ എല്ലാ കാരണങ്ങളും കർമ്മം ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും അതിൽ ഫലത്തിന്റെ ആഗ്രഹവും കൂടി ചേർന്നിരിക്കുന്നതാണ്. മനുഷ്യനെപ്പോഴും സുഖവും സമ്പത്തും പ്രശംസയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. കൃഷ്ണ കൃഷ്ണ.